ഗ്ലോബൽ കാത്തലിക് ലൈൻ വഴി ഏകം ഏകംസത്വ പുസ്തകത്തിൻ്റെ ഓഡിയോ റീഡിംഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ ഈശ്വരനാമത്തിൽ സ്നേഹവന്ദനം അദ്ധ്യായം ഏഴാം അധ്യായത്തിലേക്ക് കിടക്കയാണ് ആത്മാവിലുള്ള സുസ്ഥിതി ഏഴാം അദ്ധ്യായത്തിൻ്റെ ടൈറ്റിൽ ആത്മാവിലുള്ള സുസ്ഥിതി എന്നാണ് നാനൂറ്റി മുപ്പത്തി ഏഴാം പേജിൽ തുടങ്ങി ഏകം സത് സത്യം ഒന്ന് മാത്രം യഥാർത്ഥ ഹൈന്ദവൻ്റെ ഹൈന്ദവികതയുടെ ഈശ്വരാധിഷ്ഠിത ജീവിത ലക്ഷണത്തിന് അടിസ്ഥാന പ്രമാണമായിട്ടുള്ളത് പ്രസ്ഥാന ത്രയങ്ങളാണെന്ന് ആചാര്യന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും അതായത് വേദാന്ത ദർശനത്തിൻ്റെ വ്യാഖ്യാനം എന്ന നിലയിൽ ഭഗവത്ഗീതയും ചേർന്നതാണ് പ്രസ്ഥാന ത്രയങ്ങളെന്നാണ് പറയുന്നത് വേദാന്തം അദ്വൈത അദ്വൈത ദർശനം മാത്രമാണെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് എന്നാൽ ഇന്ന് ഭാരതത്തിലുള്ള പദഗതികൾ ഏതും പഠിക്കണമെങ്കിൽ മൂന്ന് പ്രസ്ഥാനങ്ങളും ഭാരതത്തിൽ ഒരുപോലെ പ്രധാനമാണെന്ന സംഗതി എല്ലായ്പ്പോഴും നാം ഓർമ്മിക്കേണ്ടതുണ്ട് ഒന്നാമത് ഉപനിഷത്തുകൾ രണ്ടാമത് നമ്മുടെ ദർശനങ്ങളിൽ വെച്ച് വ്യാസസൂത്രങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം കാരണം അതിനു മുമ്പുണ്ടായ ദർശനങ്ങളുടെ എല്ലാം ദർശനങ്ങളുടെ എല്ലാം പരിപൂരണമാണ് വ്യാസസൂത്രങ്ങൾ പിന്നീട് ഉപനിഷത്തുകൾക്കും അത്ഭുതമായ വേദാന്ത സ്ഥിതികളെ ചിട്ടപ്പെടുത്തുന്ന സൂത്രങ്ങൾക്കുമിടയ്ക്ക് വേദാന്തത്തിൻ്റെ ദിവ്യ വ്യാഖ്യാനമായ നീത വരുന്നു സ്വസമ്പ്രദായ ശുദ്ധിക്ക് പ്രാമാണം നേടാൻ കൊതിക്കുന്ന മതവിഭാഗക്കാരെല്ലാം അവർ ദ്വൈതികളോ വിശിഷ്ടാദ്വൈതികളോ അദ്വൈതുകളോ ആകട്ടെ ഉപനിഷത്തുകളും വ്യാസസൂത്രങ്ങളും ഗീതയും കൈക്കൊണ്ടിരിക്കുന്നു ഈ മൂന്ന് കൂട്ടർക്കും പ്രമാണം ഈ പ്രസ്ഥാനത്രയമാണ് അല്ലെങ്കിൽ പ്രസ്ഥാനത്രയങ്ങളാണ് ത്രയങ്ങളാണ് ഭൂരിപക്ഷം വിവേകാനന്ദ സാഹിത്യ സുരോഷം വോളിയം മൂന്ന് പേജ് ഇരുന്നൂറ്റി എൺപത്തി നാല് മുതൽ എൺപത്തഞ്ച് വാക്യങ്ങൾ എൺപത്തഞ്ച് പേജുകളിൽ ഭൂരിപക്ഷ ഹൈന്ദവചനത്തിനും പ്രസ്ഥാന ത്രയം എന്തെന്ന് അറിവില്ലെന്നുള്ളത് സത്യമല്ലേ പ്രസ്ഥാനത്രയങ്ങളാണ് ഹൈന്ദവ മതത്തിൻ്റെ ആധ്യാത്മിക ചിന്തയ്ക്കും പഠനങ്ങൾക്കും വിശ്വാസത്തിനും അടിസ്ഥാനമായിട്ടുള്ളതെങ്കിലും വേദാന്തമാണ് ഹിന്ദുക്കളുടെ ഗണ്യമായ മതഗ്രന്ഥമെന്ന് സ്വാമി വിവേകാനന്ദനെ പോലുള്ളവർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതായത് ഉപനിഷ ദർശനമാണ് യഥാർത്ഥമായി കണക്കേ കണ്ട കണക്കാക്കേണ്ടതെന്നാണല്ലോ ആശയപരമായി നാം ഉൾക്കൊള്ളേണ്ടത് ഉപനിഷത്തുകളെ യഥാർത്ഥമായി മനസ്സിലാക്കാനാണ് വ്യാസസൂത്രവും ഭഗവത്ഗീതയും പരിശോധിച്ച് പഠിക്കേണ്ടത് ഹാർവാർഡ് സർവകലാശാലയിലെ ഗ്രാജുവേറ്റ് ഫിലോസഫിക്കൽ സൊസൈറ്റിയുടെ മുമ്പാകെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി സ്വാമി വിവേകാനന്ദൻ ചെയ്ത പ്രസംഗ ഭാഗത്തിൽ വിവേകാനന്ദ സാഹിത്യ സരസ്വ മോളിയം നാലിൽ നാനൂറ്റി എൺപത്തി ആറ് മുതൽ എൺപത്തിയാറ് എൺപത്തി പേജുകളിൽ ഇപ്രകാരം കാണുന്നു ഇന്ന് വേ ഇന്ന് വേദതത്വശാസ്ത്രം എന്ന് എന്ന് സാമാന്യമായി പറയുന്ന വേദ തത്വശാസ്ത്രം എന്ന് സാമാന്യമായി പറയടുന്ന പറയപ്പെടുന്ന ദർശന സംഹിത യഥാർത്ഥത്തിൽ ഇപ്പോൾ ഭാരതത്തിലുള്ള എല്ലാ മതശാഖകളെയും ഉൾക്കൊള്ളുന്നു അങ്ങനെ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടായിട്ടുണ്ട് ദ്വൈതത്തിൽ തുടങ്ങി അദ്വൈതത്തിൽ അവസാനിക്കുന്ന അവ ഒന്നിനൊന്നിനു പുരോഗമിക്കുന്നതായി ഞാൻ കാണുന്നു വേദാന്ത ശബ്ദത്തിൻ്റെ വ്യാഖ്യാർത്ഥം വേദങ്ങളുടെ അന്തം വേദങ്ങൾ ഹിന്ദുക്കളുടെ മതഗ്രന്ഥങ്ങളുമാണ് ഭാരതത്തിൽ വേദശബ്ദം കൊണ്ട് പ്രായണ വേദാന്തത്തെയാണ് വിവക്ഷിക്കാറുള്ളത് മതഗ്രന്ഥങ്ങളിൽ നിന്നും വല്ല ഭാഗവും ഉദ്ധരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങളുടെ ഭാഷയകാരന്മാരെല്ലാം വേദാന്തത്തിൽ നിന്നാണ് ഉദ്ധരിക്കാറ് ഇന്നത്തെ സ്ഥിതി എന്ത് വേദാന്തത്തിന് ഭാഷികാരന്മാരുടെ ഇടയിൽ പ്രചാരമുള്ള മറ്റൊരു സംഗതിയാണ് സങ്കേ സാങ്കേതിക സംജ്ഞയാണ് ശ്രുതി എന്നത് വേദമെന്ന പേരിൽ വേദാന്തം എന്ന പേരിൽ പറയപ്പെടുന്ന എല്ലാ ഗ്രന്ഥങ്ങളും വേദങ്ങളിലെ കർമ്മകാണ്ഡ ഭാഗത്തിനു ശേഷം രചിക്കപ്പെട്ടവയാണെന്ന് പറഞ്ഞുകൂടാ ഉദാഹരണത്തിന് അവയിലൊന്നായ ഈശാവാസ്യ ഉപനിഷത്ത് വേദങ്ങളിലെ ഏറ്റവും പ്രാചീന ഭാഗങ്ങളിൽപ്പെടുന്ന യജുർവേദത്തിൻ്റെ നാൽപ്പതാമത്യായമാണ് ബ്രാഹ്മണങ്ങളുടെ ഇടയ്ക്ക് അവയുടെ ഭാഗമായി ഭാഗമായി വന്നിട്ടുള്ള മറ്റു ഉപദേശത്തുകളുമുണ്ട് ബാക്കി ഉപനിഷത്തുകൾ സ്വതന്ത്രങ്ങളാണ് അവ ബ്രാഹ്മണങ്ങളുടെയോ വേദങ്ങളിലെ മറ്റ് ഭാഗങ്ങളുടെയോ അംശമല്ല എന്നാൽ അവ ഇതര വേദഭാഗങ്ങളിൽ നിന്നും കേവല സ്വതന്ത്രമാണെന്ന് വിചാരിക്കാനും യുക്തിയില്ല എന്നാൽ വേദഭാഗങ്ങൾ പലതും പാടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ബ്രാഹ്മണങ്ങൾ അധികം ബ്രാഹ്മണങ്ങളിലധികവും ലുപ്തങ്ങളായെന്നും നമുക്കറിയാം അതിനാൽ ഇപ്പോൾ സ്വതന്ത്രമെന്ന് കരുതുന്ന ഉപദേശത്തുകൾ കാലക്രമത്തിൽ ലുപ്തമായ വല്ല ബ്രാഹ്മണങ്ങളുടെയും അംശങ്ങളായിരുന്നു എന്നും വരാം ബ്രാഹ്മണങ്ങൾ പോയിട്ടും ഉപദേശത്തുകൾ നിലനിന്നു ഉപനിഷത്തങ്ങൾ ഉപനിഷത്തുകൾ ഗ്രന്ഥങ്ങൾ അഥവാ എന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെ വേദാന്തമാണ് ഹിന്ദുക്കളുടെ ഗണ്യമായ മത മതഗ്രന്ഥം അതിനാൽ വൈദിക ശാസ്ത്രങ്ങളെല്ലാം അതിനെ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ പുരോഹിത മതവും ഏതെല്ലാം എന്തെല്ലാം ചെയ്താലും വേദാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ലാത്തതെന്നും യഥാർത്ഥ ഹൈന്ദവീത അല്ലെന്ന് ആ ആചാര്യൻ പറഞ്ഞു വെച്ചു നൂറ് വർഷത്തോളം മുമ്പ് നമ്മളിപ്പോൾ ഉപനിഷത്ത് പഠനത്തിന് മുതിരിയല്ല ഉപനിഷത്തുകൾ തന്നെ ജ്ഞാനദർശനത്തിനുള്ള പൂർണ്ണ വഴിയാണെന്ന് പറയുവാൻ സാധ്യത കാര്യം കൂടി നാം മനസ്സിലാക്കാൻ മനസ്സിലാക്കിയിരിക്കുന്നതിന് വേണ്ടിയാണ് സ്വാമി വിവേകാനന്ദൻ ഉപദേഷത്തുകളെ പറ്റി പറഞ്ഞിട്ടുള്ളതിൽ നിന്നും മുകളിൽ കുറിച്ച ഭാഗം ഇവിടെ എഴു അതായത് ഉപനിഷത്തുകൾ തന്നെ ജ്ഞാനദർശത്തിന് ജ്ഞാന ദർശനത്തിനുള്ള പൂർണ്ണവഴിയാണെന്ന് പറയുവാൻ സാധ്യമല്ലെന്നുള്ള കാര്യം നാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സ്വാമി വിവേകാനന്ദൻ ഉപദേഷത്തുകളെപ്പറ്റി പറഞ്ഞിട്ടുള്ളതിൽ നിന്നും മുകളിൽ കുറിച്ച ഭാഗം ഇവിടെ എഴുതി ചേർ എഴുതിയ എഴുതിയത് വേദാന്തങ്ങളുടെ അന്ത വേദത്തിൻ്റെ അന്തമായ ഉപദേശത്തുകളിൽ അതായത് വേദാന്തത്തിൽ വെളിപ്പെട്ടു വരുന്നതിൻ്റെ ആ ജ്ഞാനദർശനത്തിനുള്ള പൂർണ്ണവഴിയാണ് അതെന്ന് പറയാൻ കഴിയുകയില്ല ഏതോ പൂർണ്ണത്തെ തേടുകയാണ് വീണ്ടും പൂർണ്ണത്തെ തേടുകയാണ് എന്നാൽ വിവേകാനന്ദജി തന്നെ പറയുന്നു ക്രീസ്തുവിൻ്റെ യേശുക്രീസ്തുവിൻ്റെ യോഗന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങൾ ഒന്നാം അദ്ധ്യായത്തിൻ്റെ അഞ്ച് വാക്യങ്ങൾ മാത്രം മതി ഒരു മനുഷ്യന് മുക്തി പ്രാപിക്കുവാൻ അതനുസരിച്ച് അതിൻ്റെ ആത്മീയ ആശംസക ആശയം കണ്ടെത്തിയാൽ മതി ഈശ്വരനും മനുഷ്യനും ഒന്ന് തന്നെ എന്നുള്ള തത്വം മനസ്സിലാക്കാൻ എന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും മതത്തേത് ചെയ്യല്ല വേദാന്തത്തിൻ്റെ പൂർണ്ണതയാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ ഭാഗങ്ങളിൽ വെളിപ്പെടുന്നത് പ്രത്യേകിച്ച് യോഗന്നാൻ്റെ സുവിശേഷം എന്നുള്ളതും വളരെ പ്രത്യേകമായി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഈ വക കാര്യങ്ങളെ മനുഷ്യൻ വഴി പല അബദ്ധങ്ങളും വന്നു ഭവിച്ചിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം പറഞ്ഞതെന്ന് നാം മനസ്സിലാക്കണം വേദാന്തത്തെ പലതരത്തിൽ വ്യാഖ്യാനിച്ചത് വഴി മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളിലൂടെ വന്നു ചേർന്ന അസത്യപ്രസ്താവനകളാൽ സത്യത്തിൽ നിന്നും വ്യത്യസ്തമായി കാണുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആധ്യാത്മിക പഠനങ്ങളിലൂടെ ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് നമുക്ക് നല്ലത് അതായത് ഈശ്വരൻ ഉള്ളതാണ് എല്ലാം ഈശ്വരനിലാണ് അതിനാൽ മതപ്രസ്ഥാനങ്ങളെക്കാൾ ഉപരിയായി നമ്മൾ തിന്മയിൽ നിന്നും ഒഴിഞ്ഞ് ചെയ്യാൻ കഴിയുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈശ്വരനിൽ ജീവിക്കുന്നു പ്രകാശത്തിൽ ജീവിക്കുന്നു അത് തന്നെയാണ് വേദാന്ത വേദാന്തത്തിൻ്റെ ശരി ശരിയായ ദർശനമെങ്കിൽ അതുതന്നെ പുതിയ പഠിപ്പിക്കുന്നു ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാതിരിക്കുന്നതാണ് പാപം എന്ന് വിശുദ്ധ യാക്കോബ് പറയുന്നുണ്ട് അതുതന്നെയാണ് സത്യം മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യുന്നതാണ് ഇത് അവിടെ പിന്നെ വ്യഭിചാര അശുദ്ധി ദുർവൃത്തി പാപങ്ങളായതൊന്നുമില്ല പരസ്പരം സ്നേഹിക്കൂ എന്ന ഒറ്റ കൽപ്പനയിൽ മനുഷ്യനെയും ദൈവത്തെയും ഒന്നിപ്പിക്കുന്ന മഹാവിശുദ്ധിയുടെ കൽപ്പന യേശു ക്രിസ്തു സ്ഥാപിച്ചു കഴിഞ്ഞു എന്നിട്ട് ക്രൈസ്തവരെന്ന് പറയുന്നവർ പോലും പരസ്പരം തമ്മിത്തല്ലി നാൽപ്പതിനായിരത്തി ചുരുവാനും സഭകളുണ്ടാക്കി അടിയും വഴക്കുമായി നടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണെന്ന് പറയുന്ന അവരെ കണ്ടിട്ട് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ക്രിസ്തുവിനെ തന്നെ മറന്നു നടക്കുന്നെങ്കിൽ അത് കൊള്ളുകയില്ലെന്ന് പറയുന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുക സാധ്യമല്ല കുറ്റം മുഴുവനും നാമതേയെ ക്രൈസ്തവരുടെ കയ്യിൽ തന്നെയാണ് ക്രിസ്തുവിനെ അറിയുവാൻ ഇന്ന് ഏറ്റവും തടസ്സമായിരിക്കുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് പറഞ്ഞ ഭാരതീയ ആചാര്യന്മാരെയും ലോകപ്രശസ്തരായ എഴുത്തുകാരെയും ഒക്കെ നമുക്ക് അറിവുള്ളതാണല്ലോ മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളിലൂടെ വന്നുചേർന്ന അസത്യപ്രസ്താവനകളാൽ സത്യത്തിൽ നിന്നും വ്യത്യസ്തമായി കാണുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആധ്യാത്മിക പഠനത്തിലൂടെ ലഭ്യമാകുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കിയാണ് നമുക്ക് നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം ജനനീയമായി തലമുറകളിലൂടെ വന്നിട്ടുള്ളതും എൻ്റെ ജീവിത രീതികളാൽ എന്നിലുള്ളതുമായ കുറവുകളെല്ലാം പൂർണ്ണമായി തീർന്നവനല്ല എന്ന് സമ്മതിക്കുമ്പോഴും ഞാൻ ആനന്ദിക്കുന്നത് ക്രിസ്തു അഥവാ ബ്രഹ്മം എന്നിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനൊരു നവസിഷ്ടി അനുഭവത്തിലായിരിക്കുന്നത് എന്ന ആയിരിക്കുന്നത് എന്നാലുള്ള നേട്ടമല്ലത് ഞാൻ നേടിയെടുത്തതുമല്ല ഈശ്വര കൃപയാൽ സൗജന്യമായി അതേ തീർത്തും സൗജന്യമായി എനിക്ക് ലഭിച്ചതാണ് കാരണം ഈശ്വരനും മനുഷ്യനും ഒന്നായിരിക്കണമെന്നുള്ളതാണ് മനുഷ്യനെ സൃഷ്ടിച്ച സിഷ്ടാവിൻ്റെ ഉദ്ദേശം അവിടുത്തെ ഹിതത്തിന് വിധേയപ്പെടുവാൻ ഈശ്വര കാരണമായി തീർന്നു ആത്മാവിനുള്ള സ്വാതന്ത്ര്യം തരുന്ന സമാധാനത്തിന് പരമകാരുണ്യനായ സർവീശ്വരന് നന്ദി കരയേറ്റിക്കൊണ്ട് അവിടുത്തോട് ചേർന്ന് ഞാൻ പൂർണ്ണനാകട്ടെ ഓം ശാന്തി 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 ഹേം ആരെയെങ്കിലും തോൽപ്പിക്കുവാനോ ആരെയെങ്കിലും അഥവാ ആർക്കെങ്കിലും ജയിക്കുവാനോ ഉള്ള പരാ പരിശ്രമമല്ല ഈ രചന ഏതെങ്കിലും ഒരു ജാതിക്ക് വേണ്ടിയോ മതത്തിനു വേണ്ടിയോ അല്ല ഈ പുസ്തകം എഴുതുന്നത് എൻ്റെ പേര് കൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയിൽ അംഗമാണെന്ന് തോന്നിയേക്കാമെങ്കിലും ഇന്ന് ഭൂമിയിലുള്ള ക്രിസ്തീയ സഭാരീതികളുടെ വ്യവസ്ഥകളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നയാളല്ല ഞാനത് അംഗീകരിക്കുന്നുമില്ല ഞാൻ ക്രിസ്തുവിനും ക്രിസ്തു എന്നിലുമായിരിക്കുന്നതിൻ്റെ പൂർണ്ണതയ്ക്കായി ഞാൻ തീക്ഷ്ണമായി അഭിലഷിക്കുന്നു പരമാത്മപൂർണതയ്ക്കായി ക്രിസ്തു മതത്തിൻ്റെ പേരിൽ നടത്തിക്കൂട്ടുന്ന കോലാഹലങ്ങളിലോ അപക്വുമായ ഈശ്വരനെ വിട്ട ചിന്തകളിലോ ഭക്തിമാർഗങ്ങളിലോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുകൂടെ എടുത്തു പറയട്ടെ ഒരു നല്ല ക്രിസ്ത്യാനിയും അതിനാൽ തന്നെ ഒരു നല്ല ഭാരതീയൻ എന്ന നിലയിൽ ഒരു എപ്പോഴും ഒരു നല്ല ഹൈന്ദവിക രീതിയിൽ ആയിരിക്കാനും ഞാൻ എന്നെ ഈശ്വര കൃപക്ക് വിധേയപ്പെടുത്തുന്നു അതായത് വേദാന്ത ഉണ്മയിലൂടെ അതിൻ്റെ പരിപൂർണതയിലെത്തിയ പുതിയ നിയമത്തിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് വേദാന്തം ഇവിടെ തന്നെ ഭാരതീയതയിലാണ് ആദ്യമേ യേശുക്രിസ്തു എഴുതിയെങ്കിൽ ഇവിടുത്തെ ജ്ഞാനികൾ അന്വേഷിച്ച് അവിടുത്തെ ജനന സമയത്ത് അവിടെ എത്തിയെങ്കിൽ ആ ക്രിസ്തുവിനെ കണ്ടെത്തിയതിലുള്ള ആനന്ദത്തിൽ ജീവിക്കുന്ന എനിക്ക് ക്രിസ്തു മതങ്ങളുടെ രീതികളോട് പൂർണ്ണമായും യോജിക്കാൻ സാധ്യമല്ല എന്നും ക്രൈസ്തവ സഭകളിലെ ഏതെങ്കിലും സഭകളിലെ അതിൻ്റെ രീതികളെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ലെന്നുള്ളതും ഞാൻ തുറന്നു പറയുന്നു എനിക്ക് മുഖപക്ഷമില്ല കാരണം പറയേണ്ടത് പറയേണ്ടതാണ് ഇന്ന് യഥാർത്ഥ ക്രൈസ്തവികത ആദിമസഭയിലുണ്ടായിരുന്ന രീതിയിൽ ഈ ഭൂമിയിൽ ഒരിടത്തുമില്ല എന്ന് എനിക്ക് തുറന്നു പറയാൻ കഴിയും അപ്രകാരം അതിലേക്ക് സഭയൊരു പുതിയ നവീകരണത്തിലൂടെ വളരേണ്ടതുണ്ടെന്ന് ചിന്തിച്ചതാണ് കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്ര കത്തോലിക്കാ സഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തീരുമാനിച്ച തീരുമാനം പക്ഷേ അറുപത് വർഷമായിട്ടും അതിലേക്ക് തിരിഞ്ഞു നോക്കാനോ അതിൻ്റെ വെളിച്ചത്തിൽ സഭയെ ഒന്ന് നവീകരിക്കാനോ ക്രൈ കത്തോലിക്കാ സഭയിൽ ഉള്ള ആ അധികാരികൾ ഇന്നും അതിനെപ്പറ്റി മൗനം പതിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതും ശരിയാണോ എന്നൊരു ചോദ്യവും എനിക്കിവിടെ അവശേഷിക്കുകയാണ് ഒരു നല്ല ക്രിസ്ത്യാനിയും അതിനാൽ തന്നെ നിലയിൽ ഒരു നല്ല ഹിന്ദുവുമായിരിക്കാൻ ഞാൻ എന്നെ ഈശ്വര കൃപ്പയ്ക്ക് വിധേയപ്പെടുത്തുന്നു വേദാന്ത ദർശന സത്യയെ ഇതിഹാസ പുരാണങ്ങളാൽ മറച്ചുകൊണ്ട് സത്യവഴി വിട്ടകുന്ന മതപ്രസ്ഥാനം അതായത് ഹി യഥാർത്ഥ ഹൈദവികതയെ നഷ്ടപ്പെടുത്തിയ ഹിന്ദു മതപ്രസ്ഥാനം ആധ്യാത്മിക സത്യസന്ധത നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു ഒരു യഥാർത്ഥ ഹിന്ദു ഏറ്റവും അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട വസ്തുതയാണിതെന്ന് എന്നെ തോന്നുന്ന എന്നെ പോലുള്ള ഒരാൾക്ക് അപ്രകാരമാണ് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് വേദാന്തത്തിൻ്റെ ഉണ്മ കുറേയൊക്കെ നല്ല രീതിയിൽ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആ വേദാന്ത സംഹിതയെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വേദാന്ത ആശയ സംഹിതയെ ഉൾക്കൊള്ളുന്നവർ ആചാര്യന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാരതഗീതയിൽ യഥാർത്ഥത്തിൽ ഭാരതീയത നഷ്ടപ്പെടുത്തിയവരും ക്രൈസ്തവികീതയിൽ യഥാർത്ഥ ക്രൈസ്തവ നഷ്ടപ്പെടുത്തിയവരുമാണ് ഇന്ന് ഭൂരിപക്ഷം ഉള്ളതെന്ന് പറയുവാൻ എനിക്കൊരു മടിയുമില്ല ഞാൻ തീരാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവഗീതയും യഥാർത്ഥ ഹൈന്ദവഗീതയിലും ഒക്കെ വരുന്ന വെളിപ്പെട്ട ആ പ്രകാശത്തിൽ പൂർണ്ണനാകാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രം പറയട്ടെ അതിനാൽ ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയെന്നും എടുത്തു പറയട്ടെ യേശു ക്രിസ്തു എന്നാൽ മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുന്ന സ്വർഗീയമായ അവസ്ഥയും വ്യവസ്ഥയും ഉള്ളത് എടുത്തു പറയട്ടെ അപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അവിടെ ഹിന്ദുത്വമോ അല്ലെങ്കിൽ ക്രിസ്തീയതയെന്നൊന്നും പറയുന്നില്ല ഒരു നല്ല മനുഷ്യനായിരിക്കുവാൻ അപ്രകാരം ഒരു ഒരു ദൈവവിശ്വാസിയായിരിക്കുവാൻ ദൈവരൂപം ധരിച്ചവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അഭിലഷിക്കുന്നു ഓം ശാന്തി 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 ഹേ ഇതിഹാസ പുരാണങ്ങളിലെ സങ്കല്പകഥകളും അതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭക്തി അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും യഥാർത്ഥ വേദാന്ത സത്യത്തെ പറച്ചുകളെ അത് സൂക്ഷിക്കുവാൻ യഥാർത്ഥ ഹൈന്ദവൻ സത്യസന്ധനായ ഭാരതീയൻ തയ്യാറാകേണ്ടതുണ്ട് ഇതിഹാസ പുരാണങ്ങൾ ഈ വേ യഥാർത്ഥ ഹൈന്ദവതയെ സംബന്ധിച്ച് അതിൻ്റെ വലിയ തലങ്ങൾ നോക്കുമ്പോൾ അങ്ങ് താഴെ താഴെപ്പറക്കുന്ന ചെറുപക്ഷികളെന്നു മാത്രം ഉന്നതങ്ങളിലേക്ക് ചിറകടിച്ചു വരുന്ന ആ ഒരു വലിയ പക്ഷി സ്വർഗീയ ഗരുഡനെ പോലെ പറന്നു വരാൻ കഴിയുന്നവരാണോ യഥാർത്ഥ എന്ന് ചിന്തിച്ച് നോക്കുക ആത്ഭതത്വത്തിലാണോ എന്നും ആലോചിക്കുക അങ്ങനെ തന്നെ ക്രിസ്തുവിലാണെന്ന് പറയുന്നവർ യഥാർത്ഥ ക്രൈസ്തവ ചൈതന്യത്തിലാണോ എന്നും നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ്റെ കാലമായിരിക്കുന്നു ഇതിഹാസ പുരാണങ്ങളിലെ സങ്കല്പതകൾ കഥകളും കഥകളും അതിനോടനുബന്ധപ്പെടുത്തിയുള്ള ഭക്തി അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും യഥാർത്ഥ വേദാന്ത സത്യത്തെ മറച്ചു കളയാതെ സൂക്ഷിക്കുവാൻ യഥാർത്ഥ ഹൈന്ദവൻ സത്യസന്ധനായ ഭാരതീയൻ തയ്യാറാകേണ്ടതുണ്ട് അങ്ങനെയുള്ളവർ കുറെയൊക്കെ ഇന്ന് ഭാരതഭൂമിയിൽ എണ്ണത്തക്ക വിരല്ലെങ്കിലും എണ്ണത്തക്ക വിധത്തിലുണ്ട് എന്ന് ഞാൻ എടുത്തു പറയട്ടെ അത്ര ആത്മാവബോധത്രസ്യ വിവിക്ഷിത്താത്വ സർവോയ അർത്ഥവാദ് സർവോയ അർത്ഥവാദ ശ്രീ ശങ്കരാചാര്യൻ ആത്മബോധമുള്ളവനായിത്തീരുക എന്ന വിഷയത്തിനപ്പുറമായി പുരാണങ്ങളിൽ പറയപ്പെടുന്ന സകലതും കേവലം അർത്ഥവാദമാണ് യാഥാർത്ഥ്യമല്ല എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് ഇതേപ്പറ്റി ഞാനും ലഭിച്ചവർ ഇപ്പോഴും തെറ്റുകൾ ആവർത്തിക്കുന്നുവെങ്കിൽ അത് വെറുതെ തള്ളിക്കളയാമെന്നോ അങ്ങനെയെങ്കിൽ ശ്രീ ശങ്കരനെപ്പറ്റി ഹൈന്ദവൻ എന്ന് പറയുന്നവർ എങ്ങനെ അഭിമാനം കൊള്ളണം ഹിന്ദു എങ്ങനെ അഭിമാനിക്കും പരസ്പര വിരുദ്ധമായി വ്യാഖ്യാനിച്ചും പഠിപ്പിച്ചും എഴുതിയതും രജ്ഞു സർപ്പ വിഭ്രാന്തി പോലുള്ള ഉപഭോഗങ്ങൾക്ക് മുൻതൂക്കം നൽകിയും സാധാരണ മനുഷ്യനെ ഉപദേശത്തുകളിലെ യഥാർത്ഥ ഉണ്മതുകൂരാനും നുകർന്നുണരാനും കഴിയാത്ത അവസ്ഥ സംജാതമാക്കിയിരിക്കുകയാണ് നിഷ്പക്ഷമായി നിസ്വാർത്ഥമായി ചിന്തിക്കുക സത്യം ബോധ്യമാകുവാൻ നാം നമ്മെ തന്നെ ഈശ്വരഗീതത്തിന് സമർപ്പിക്കുക കപട സന്യാസത്തിനും പൗരോഹിത്യത്തിനും മതപ്രാന്തിനും പെട്ടവരുടെ ചൊല്ലിയാട്ടത്തിന് അണിവപ്പെടാതിരിക്കുക സ്വതന്ത്രരാകുക നാം സമാധാനം അനുഭവിക്കും ശ്രീ കെ പി എപ്പൻ്റെ തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത് എന്ന പുസ്തകത്തിൽ ഒരു കാടൻ സന്യാസിയെപ്പറ്റി വായിക്കാനിടയായപ്പോൾ ഇന്നുള്ള യോഗാഭ്യാസികളെയും കുണ്ടനീ വിദഗ്ധരെയും ഞാൻ പോയി പേജ് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയേഴ് തനിച്ചിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നതെന്ന പുസ്തകത്തിൽ ഒന്നുമറിയാത്ത സാധാരണ ജനം സമാധാനത്തിനായി അലയുമ്പോൾ അവരെ തന്ത്രപൂർവ്വം മൈക്കെടുത്ത് അടിമകളാക്കി സ്വയം ഈശ്വരനായി അല്ലെങ്കിൽ ഈശാനു ഈശ്വരാനു ഈശാനുഭവ ഈശ്വരാനുഭവത്തിൻ്റെ കുത്തക മുതലാളിമാരും വിതരണക്കാരുമായി ചമഞ്ഞ് അല്പം മനഃശാസ്ത്രപരമായുള്ള സമീപനത്തിലൂടെ ദിവ്യരായിത്തീർന്ന് ആധ്യാത്മികതയുടെ വക്താക്കളായി വൻകിട ബിസിനസ് നടത്തുമ്പോൾ ഇവരുടെ അടിമകളെന്ന അടിമകളെ അടിമകളെ തന്നെ ഇവരുടെ അടിമകളെ തന്നെ ഇവരുടെ സംരക്ഷ സംരക്ഷണത്തിനുള്ള കോട്ടയാക്കി തീർക്കുന്നത് ആരറിയുവാൻ ഇന്നുള്ള എല്ലാ മതങ്ങളിലും മനുഷ്യൻ തന്നെ ഏറെക്കുറെ ദൈവമാണെന്നുള്ള രീതിയിൽ മതാധികാരികൾ തന്നെ ദൈവികതയിലാണ് എന്ന് അല്ലെങ്കിൽ ദൈവം തന്നെയാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും അച്ഛതയിൽ നിന്ന് ഉരുവാകുന്നതാണ് അല്ലെങ്കിൽ ഉളവാകുന്ന ആശയമാണ് എന്ന് പറയാതിരിക്കുക വയ്യ ഇങ്ങനെയുള്ള അഭ്യാസികൾ ആയിരക്കണക്കിന് ആളുകളെ ഇല്ലെങ്കിൽ ഒരു കൂട്ടം അജ്ഞാനികളെ തങ്ങളുടെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി പാട്ടും നൃത്തവും നടത്തുമ്പോൾ സ്വാഭാവികമായി ദേഹീപരമായി കുറച്ച് സമയത്തേക്ക് ഉണ്ടാകാവുന്ന കൃത്രിമ സമാധാനം കൃത്രിമസമാധാനം അനുഭവമാണെന്നും അനുഭവമാണെന്ന് കരു കൃത്രിമ സമാധാനം ആത്മാ അനുഭവമാണെന്ന് കരുതുന്ന ജനം ഈ അഭ്യാസികളെ ആരാധ്യരായി കരുതി പോറ്റിപ്പുലർത്തുന്നു നൃത്തവും ചാട്ടവും എല്ലാം വരുമ്പോൾ ദേഹീപരമായി ഉണ്ടാകുന്ന ഒരു ആനന്ദം ആത്മാനുഭവമാണെന്ന് അനേകരം തെറ്റിദ്ധരിക്കുന്നു അത് പൂർണ്ണമായും തെറ്റിദ്ധാരണ തന്നെയാണെന്ന് എടുത്തു പറയട്ടെ ഇങ്ങനെയുള്ള മനുഷ്യരെ സത്യത്തിൽ നിന്നും അകറ്റി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ദൈവങ്ങൾ മനുഷ്യരെ സത്യത്തിൽ നിന്നും അകറ്റി തങ്ങളുടേതായ പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് ആത്മീയതയിൽ നിന്ന് സഹജീവികളെ മാറ്റി നിർത്തുകയാണ് എന്ന എന്നാണ് നിർത്തുകയാണെന്ന് ആരറിയുന്നു ധ്യാനമന്ദിരങ്ങളും പതിനഭവനങ്ങളും ആശ്രമ പാലസുകളും ധനമോഹത്തെ വളർത്തിക്കൊണ്ട് മനുഷ്യരെ ആകർഷിക്കുന്ന സുവിശേഷ വേലക്കാരും ആത്മാനുഭവത്തിലേക്ക് ജനത്തെ കൂട്ടിച്ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടേതാണോ നാം ചിന്തിക്കുക ഈ കൺകെട്ട് വിദ്യകളിൽ നിന്നും മനുഷ്യന് മോചനം വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും സ്വയം ദൈവത്തിലാകുക ദൈവാനുഭവത്തിലാകുക അതായത് പ്രകാശത്തിലാകുക അന്ധകാര വഴി വിടുക അതിനുള്ള വഴി എൻ്റെ അഭിപ്രായത്തിലും അനുഭവത്തിലുമുള്ളത് ഇവിടെ കുറിക്കട്ടെ ഇതും നിങ്ങൾ അംഗീകരിക്കണമെന്നില്ലെന്നും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിക്കട്ടെ ഈ ഭൂമിയിൽ ആരെയും ഈശ്വരനായി കാണാതിരിക്കുക നിങ്ങളെയും എന്നെയും പോലെ സൃഷ്ടിച്ച ഈശ്വരനെ നാം നിങ്ങളെയും എന്നെയും ഒരുപോലെ സൃഷ്ടിച്ച ഈശ്വരനെ നാം നമ്മിൽ തന്നെ കാണുക അത് ഞാൻ എന്നെ എന്നെ ഈശ്വരനോട് ചേർത്ത് അനുഭവമാക്കുകയാണ് ഈശ്വരൻ സ്നേഹമാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം അപ്രകാരമുള്ള സ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ ഞാൻ ഈശ്വരനിലാണ് ഈശ്വരൻ എന്നിലുമാണ് അങ്ങനെയാകുമ്പോൾ ബാല്യം മുതൽ ഞാൻ എൻ്റെ കടമകൾ നിറവേറ്റുന്നതും നിറവേറ്റുന്നവനും അലസതയില്ലാത്തവനും തന്നാൽ കഴിയുന്ന നന്മ മറ്റുള്ളവർക്ക് ചെയ്യുന്നതിൽ താല്പര്യമുള്ളവനുമായിരിക്കും ആരെയും ഒരു വിധത്തിലും അടിമയാക്കുവാൻ ആഗ്രഹിക്കില്ല ആരുടെയും ഒന്നിൻ്റെയും അടിമയാകുകയുമില്ല മാതാപിതാക്കൾ കുട്ടികളെ ഈ അവബോധത്തിൽ പരിപാലിക്കുക പരിപാലിക്കുക ഭാര്യവർത്തകന്മാർ പരസ്പരം കുറവുകളെ അംഗീകരിച്ച് ഒരാൾ മറ്റൊരാൾക്ക് തന്നെ തന്നെ നൽകുക തന്നെ പരസ്പരം ഉൾക്കൊള്ളുക മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക തിന്മയിൽ നിന്ന് ഓടിയകലുക അധ്യാപകനും വിദ്യാർത്ഥിയും വിശുദ്ധമായ സ്നേഹത്താൽ പരസ്പരമുള്ള കടമ നിറവേറ്റുക എല്ലാ മനുഷ്യരും പ്രപഞ്ചത്തിന് ഒരുപോലെ അവകാശികളാണെന്ന് വിശ്വസിക്കുക ആരോഗ്യമുള്ളവൻ ഇല്ലാത്തവനെയും സമ്പത്തുള്ളവൻ ദരിദ്രനെയും അറിവുള്ളവൻ അറിവില്ലാത്തവനെയും സമാധാനമുള്ളവൻ സമാധാനമില്ലാത്തവനെയും നിസ്വാർത്ഥമായി സഹായിക്കാൻ തയ്യാറാകുമ്പോൾ നാം ദൈവാനുഭവത്തിലാണ് ദൈവരൂപത്തിലാണ് സന്തോഷമുള്ളവൻ ദുഃഖിക്കുന്നതിനെ ആശ്വസിപ്പിക്കട്ടെ സമ്പത്തുള്ളവൻ്റെ കടമയാണ് സ്നേഹ സ്നേഹത്തോടെയുള്ള ദാനധർമ്മമെന്ന് മനസ്സിലാക്കുമ്പോൾ ധനം പോലും വിശുദ്ധീകരിക്കപ്പെടുന്നു ദാനധർമ്മം പേരിനും പ്രശസ്തിക്കും ദകളുടെ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി ആകരുത് അത് അധർമ്മമാണ് ഒരുവൻ സ്വാർത്ഥമോഹങ്ങളുടെ മോഹങ്ങളോടെ ആരെയും സമീപിക്കാതിരിക്കട്ടെ ഒരു ഒരു നോട്ടം പോലും സ്വാർത്ഥരഹിതമായിരിക്കട്ടെ ലൗകിക സമ്പത്തിൽ പ്രത്യാശ വയ്ക്കാതിരിക്കട്ടെ ഹൃദയപൂർവ്വം തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി അധ്വാനിക്കട്ടെ സുഖലോലതയിലും നാളെയെപ്പറ്റിയുള്ള ചിന്തയിലും ബന്ധിക്കപ്പെട്ട് കിടക്കാതിരിക്കട്ടെ ന്യായമായ സൗകര്യങ്ങളോടെ ഈ ഭൂമിയിൽ ജീവിക്കരുതെന്ന ഉദ്ദേശമല്ല നന്നായി ജീവിക്കുക മറ്റുള്ളവരെയും ജീവിക്കാൻ സഹായിക്കുക അതിനായി അനുവദിക്കുക ആരെയും ചൂഷണം ചെയ്യരുത് ഈ തരത്തിലുള്ള ഒരു മനുഷ്യൻ ദൈവികതയിലാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ ഒരു തടസ്സവുമില്ല എനിക്ക് എല്ലാറ്റിനുപരി അതിനായി പരിശ്രമിക്കുക പൂർണ്ണമായി തീരുവാൻ കഴിയുന്നില്ലെങ്കിൽ പൂർണ്ണമാകും പൂർണ്ണമാകുമെന്ന് ദൈവികതയിൽ പ്രത്യാശിക്കുക എല്ലാറ്റിനുപരി നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ഈശ്വരനെ വിശ്വസിക്കുക അവിടുത്തെ അനുസരിക്കുക അത് പരസ്പര സ്നേഹത്തിലുള്ള ജീവിതാനുഭവമാണെന്ന് അറിയുക അതുകൊണ്ടാണ് യേശു ക്രിസ്തു അരുൾ ചെയ്തു ഒറ്റക്കൽപ്പനയിൽ പുതിയ നിയമം എല്ലാം ഒതുക്കി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നിട്ട് അതിനെപ്പറ്റി പൗലോസ് പറയുകയാണ് സ്നേഹമുള്ളടത്ത് പാപമില്ല അപ്പോൾ പരസ്പര സ്നേഹത്തിൽ പരസ്പര വിശുദ്ധിയിലുള്ള സ്നേഹം ആരിലുണ്ടോ വിശുദ്ധിയോടെ പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിലാണെന്ന് പുതിയ നിയമം അനുസരിച്ച് പറയാൻ പറ്റുമെങ്കിൽ വേദാന്തമനുസരിച്ച് ഈശ്വരപ്രകാശത്തിലാണ് ആ വ്യക്തി എന്നും പറയാൻ കഴിയും ഈശ്വരനായ ആ വ്യക്തിയിൽ തന്നെ കുടികൊള്ളുന്നു ആ ആ വ്യക്തി കുടികൊള്ളുന്നു ആ വ്യക്തി ഈശ്വരനും ഈശ്വരൻ ആ വ്യക്തിയിലുമാണ് അദ്വൈതന്നെ എല്ലാറ്റിനുപരിയായി നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ഈശ്വരനിൽ വിശ്വസിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക അവിടുത്തെ അനുസരിക്കുക അത് പരസ്പര ജീവിതമാണെന്ന് അറിയുക ഇങ്ങനെ ആയിത്തീർന്നാൽ അത് ദൈവാനുഭവ ജീവിതമാണെന്ന് ഞാൻ കരുതുന്നു ആത്മസാക്ഷാത്കാര അനുഭവം തന്നെയാണത് സ്വാമി വിവേകാനന്ദി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ ആവർത്തിക്കട്ടെ യേശു ക്രിസ്തു മലമുകളിൽ വെച്ച് ചെയ്ത് മലമുകളിൽ വെച്ച് ചെയ്ത് ഉപദേശത്തിലെ തത്വം സാക്ഷാത്കരിക്കുന്നവൻ ക്രിസ്ത്യനോ മുഹമ്മദീനോ ഹിന്ദുവോ മറ്റേത് മതക്കാരനായാലും അയാൾ ശുദ്ധനായി വിവേകാനന്ദ സാഹിത്യ സർവസ്വം മോളിയം രണ്ട് പേത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി ഒൻപത് കാണുക ശ്രീ യേശുദേവൻ്റെ ഗിരിപ്രഭാഷണം പുതിയ നിയമത്തിൽ ബൈബിളിൽ മത്തായു സുയുടെ സുവിശേഷം അഞ്ചും ആറും ഏഴും അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ഈ ഈശ്വരഗീതത്തിന് വിധേയപ്പെടുകയെന്നാൽ ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി പരസ്പര സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കണം ഈശ്വരപ്രസാദത്തിനായി ഈശ്വര പ്രസാദത്തിനായി ക്ഷേത്ര ഭണ്ണാരങ്ങളിലോ ദേവാലയ നേർച്ചക്കുറ്റികളിലോ പണം നിക്ഷേപിക്കുക എന്നത് പമ്പരവിഠിത്തത്തിൽ നിന്നും ആ അങ്ങനെയുള്ള പമ്പരവിട്ടിത്തും നമ്മൾ മോചിതരാകേണ്ടതുണ്ട് ഗാർഹിക്കുന്നവർക്ക് നമ്മൾ തനവും പണവും ആ മറ്റുള്ളതും അവർക്ക് കൊടുക്കുന്നതാണ് യഥാർത്ഥ യഥാ യഥാർത്ഥത്തിൽ ഈശ്വര പ്രസാദത്തിനുള്ള വഴി ഇങ്ങനെ ധനം പിരിക്കുന്നവരുടെ തന്ത്രങ്ങളിൽ നമ്മൾ പെടാതിരിക്കുക ഈ എളിയവനിൽ ഒരുവന് നൽകിയപ്പോൾ നിങ്ങൾ ഈശ്വരന് നൽകിയെന്ന് കരുതുവാൻ പറഞ്ഞ യേശുദേവൻ്റെ വാക്കുകൾ നാം ഓർമ്മിക്കുക സാന്ദർഭികമായി സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ കൂടെ കുറിക്കട്ടെ ഭക്തന്മാർക്ക് വിധിച്ച ആരാധനയുടെ ഏറ്റവും ഉന്നതമായ രൂപം മനുഷ്യാരാധനയാണ് അഥവാ മാനവസേവയാണ് മാനവസേവ സേവയാണല്ലോ വാസ്തവം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തരം ആരാധന കൂടിയേ തീരുമെന്നുണ്ടെങ്കിൽ അത് പരിതസ്ഥിതികൾക്കൊത്ത് ഒന്നോ ആറോ പന്ത്രണ്ടോ ദരിദ്രരെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് നാരായണന്മാർ ഈശ്വര കൃപയുള്ളവർ എന്ന ബോധത്തോടെ അവരെ സേവിക്കുന്നത് തന്നെയാണ് പല നാട് പല നാടുകളിലും ഞാൻ ദാനധർമ്മത്തിൻ്റെ ചടങ്ങുകൾ കണ്ടിട്ടുണ്ട് അവ സഫലമാകാതിരിക്കാൻ കാരണം നല്ല മനോഭാവത്തോടുകൂടി നടത്താത്തതാണ് ഇതാ ഇതെടുത്തുകൊണ്ട് പോകും ഇത് ദാനമല്ല ഹൃദയത്തിലുള്ള അഹമ്മതിയുടെ പ്രകടനമാണ് ഉദ്ദേശം ലോകനുടെ പ്രശംസ നേടുകയും തങ്ങൾ ദാനം ചെയ്യുന്നു എന്ന വസ്തുത ലോകമറിയണമെന്നുള്ള ഉദ്ദേശവും സ്മൃതികളനുസരിച്ച് ദാതാവ് ആദാതാവിനേക്കാൾ താണവനാണെന്ന കാര്യം ഹിന്ദുക്കൾ ധരിക്കണം കാരണം താൽക്കാലികമായി ആദാതാവ് ദാനം സ്വീകരിക്കുന്നയാൾ ഈശ്വരൻ തന്നെയാണ് ബഹുമാന്യനാണ് എന്ന് കരുതി അവൻ്റെ ഉള്ളിലും ഈശ്വരൻ്റെ പ്രകാശമാണ് ഉള്ളതെന്ന് കരുതി അവനെയും ബഹുമാനിച്ചു കൊടുക്കാൻ സൂക്ഷിക്കുക അതിനാൽ ദരിദ്രനും അന്തരും ക്ഷുതിതരുമായ നാരായണന്മാരെ ഈശ്വരന്മാരെ അനുദിനം ഓരോ വീട്ടിലും ക്ഷണിച്ചു വരുത്തി ഒരു വിഗ്രഹത്തിന് നൽകി വരുന്ന പൂജ അവർക്ക് കൊടുക്കുക ഈ മട്ടിലുള്ള ഒരു ആരാധനക്രമം കൈക്കൊള്ളണമെന്നാണ് ഹൈന്ദവികീതയിൽ എൻ്റെ ഉപദേശമെന്ന് സ്വാമി വിവേകാനന്ദി പറയുന്നു ഇത്തരം നാരായണ പൂജയാണ് ഇന്നത്തെ ഭാരതത്തിൽ ഏറ്റവും ആവശ്യമെന്നും സർവോത്കൃഷ്ടമെന്നും എത്ര വിവേകാനന്ദ സാഹിത്യ സ്രോസം ഓളിയ മൂന്ന് പേജ് ഇരുന്നൂറ്റി എൺപത് കാണുക ഇന്നുള്ള ദേവാലയ ക്ഷേത്ര പൂജകൾ ഈശ്വര പ്രസാദ പ്രസാദാനുഭവത്തിനുള്ളതാണോ എന്ന് ഓരോ വ്യക്തിയും ആലോചിച്ച് നോക്കുക എന്ന് മാത്രമല്ലാതെ എന്തു പറയാൻ ഓം ശാന്തി ശാന്തി ശാന്തി